സവിശേഷതയെ കുറിച്ചാണ്. വൈദ്യുതിമുഖം എന്നത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. എന്തിനും ഏതിനും നമുക്ക് വൈദ്യുതി വേണം. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഒന്നിനോട് അല്ലെങ്കിൽ മറ്റൊന്നിനോട് വൈദ്യുതി ആവേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ലോകരാജ്യങ്ങൾ രൂക്ഷമായ വൈദ്യുതി തോതിൽ ജൈവ ഇന്ധനങ്ങൾ സൗരോർജത്തിന്റെ മനുഷ്യന്റെ എല്ലാ ഊർജ ആവശ്യങ്ങൾക്കും ഒന്ന് മാത്രം മതിയാകും. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ രക്ഷിതാക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഊർജ സംരക്ഷണത്തെ കുറിച്ച് നിങ്ങളുമായി കുറച്ച് കാര്യങ്ങൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഇന്ന് December 14 ലോക ഊർജ സംരക്ഷണ ദിനം. നാം നമ്മുടെ നിത്യജീവിതത്തിൽ നിരവധി ഊർജ രൂപങ്ങൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. ഊർജത്തിന്റെ പല രൂപത്തിലുള്ള ഉപയോഗങ്ങളാണ് ഭൂമിയിലെ ജീവന്റെ അനുസ്യൂതമായ പ്രയാണത്തിന് അടിസ്ഥാനം. നമുക്ക് ഈ ലഭ്യമായ ഊർജ സ്രോതസ്സുകളെ രണ്ടായി തിരിക്കാം. പുതുക്കപ്പെടാവുന്ന ഊർജ സ്രോതസ്സുകൾ, പുതുക്കപ്പെടാനാവാത്ത ഊർജ സ്രോതസ്സുകൾ. പുതുക്കപ്പെടാവുന്ന ഊർജ സ്രോതസ്സുകൾക്ക് ഉദാഹരണമാണ് സൗരോർജം, കാറ്റിൽ നിന്നുള്ള ഊർജം, തിരമാലകളിൽ നിന്നുള്ള ഊർജം തുടങ്ങിയവ. എന്നാൽ പുതുക്കപ്പെടാനാവാത്ത ഊർജ സ്രോതസ്സുകളാണ് കൽക്കരി, പെട്രോളിയം, ഡീസൽ, പ്രകൃതിവാതകം തുടങ്ങിയവ. ലോകമെമ്പാടും ഉപയോഗിക്കുന്ന ഊർജ സ്രോതസ്സുകളിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് എണ്ണ, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയ പുതുക്കപ്പെടാനാവാത്ത ഖനിജ ഇന്ധനങ്ങളാണ്. വർദ്ധിച്ചു വരുന്ന ജനസംഖ്യയും വാഹന പെരുപ്പവും കൂടാതെ വ്യവസായങ്ങളും ഈ പ്രകൃതിദത്ത ഊർജ രൂപങ്ങളുടെ ഉപഭോഗത്തിന് വളരെ വലിയ വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. ഉപഭോഗം വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. ദിനം പ്രതി ഇത് ക്രമാതീതമായി ഉയർന്നു വന്നാൽ നാം ഒരു നാൾ ഈ ലോകത്തിന് മുന്നേ ഊർജക്ഷാമത്തിൻ്റെ പേരിൽ മുട്ടുകുത്തി നിൽക്കും. ഇന്ന് ഊർജ സംരക്ഷണം ഒരു ആഗോള ആവശ്യമായി മാറിയിരിക്കുകയാണ്. നിരവധി രാജ്യങ്ങൾ ഇതിനുവേണ്ടി പല പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമായ സൗകര്യങ്ങളും എല്ലാം പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നല്ല, മറിച്ച് ഊർജത്തിൻ്റെ ദുരുപയോഗം തടയലും ലഭ്യമായ ഊർജം കൃത്യമായ അളവിൽ ഉപയോഗിക്കുക എന്നതുമാണ് ഇതിൻ്റെ ലക്ഷ്യം. ഊർജ പ്രതിസന്ധിയിലും വിലവർധനയിലും ഏറ്റവും കൂടുതൽ പ്രതിസന്ധികൾ നേരിട്ട ഒരു രാജ്യമായിരുന്നു നമ്മുടെ ഇന്ത്യ. 2001 ഊർജ സംരക്ഷണത്തിൻ്റെ ആവശ്യമായി ഊർജ സംരക്ഷണ നിയമം പ്രാബല്യത്തിൽ ആക്കപ്പെട്ടത്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് കീഴിൽ ബ്യൂറോ ഓഫ് എനർജി എഫിഷ്യൻസി എന്ന ഒരു സ്ഥാപനം രൂപപ്പെട്ടു. ഈ സ്ഥാപനമാണ് ഊർജ സംരക്ഷണത്തിന് ആവശ്യമായ കാര്യങ്ങൾക്ക്, പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ ഇന്ത്യയിൽ ചുക്കാൻ പിടിച്ചിരുന്നത്. 1977 സംസ്ഥാന തലത്തിൽ ഒരു എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ രൂപീകരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആദ്യമായി ഈ സ്ഥാപനം രൂപീകരിച്ചത് നമ്മുടെ കൊച്ചു കേരളത്തിലാണ്. കേരളത്തിലെ ഊർജ സംരക്ഷണത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നത് ഈ എനർജി മാനേജ്മെൻറ്റ് സെൻറ്റർ ആയിരുന്നു. 1991 മുതലാണ് ദേശീയ തലത്തിൽ December 14 ലോക ഊർജ സംരക്ഷണ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത്. ഊർജത്തിൻ്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക, അനാവശ്യമായി ഊർജം പാഴാക്കാതിരിക്കുക, ഊർജത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കുക, പാരമ്പര്യതര ഊർജ രൂപങ്ങളെ നന്നായി തന്നെ ഉപയോഗിക്കുക എന്നതൊക്കെയാണ് ഈ ഊർജ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് നമുക്ക് ജനങ്ങൾക്ക് നൽകാനാവുന്നതും ഈ ഊർജ സംരക്ഷണത്തിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനവും. നാം ഇന്ന് ഉപയോഗിച്ചു വരുന്ന പുതുക്കപ്പെടാനാവാത്ത ഊർജ സ്രോതസ്സുകളാണ് എണ്ണ, കൽക്കരി, പ്രകൃതിവാതകം തുടങ്ങിയവയെല്ലാം. എന്നാൽ ഇതെല്ലാം ഇനിയും കുറച്ച് നാളുകൾ മാത്രമേ ബാക്കിയുണ്ടാവുകയുള്ളൂ. കൽക്കരി ഇനി